അസ്മിൻ കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മത്തങ്ങ, വൻപയർ, എരിശേരിയാണ്. എരിശേരിയിലേക്ക് വേണ്ടി മത്തങ്ങ എടുക്കുമ്പോൾ നല്ല മൂത്ത മത്തങ്ങ നോക്കി എടുക്കേണ്ടതാണ്. ഞാനിവിടെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ മത്തങ്ങ വെച്ചാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. ഇതിലേക്ക് വേണ്ടി ഞാൻ അര കിലോ മത്തങ്ങ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി ഇതിലേക്ക് 150 ഗ്രാം വെള്ളപ്പയർ 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണിത്. ഇനി ഞാൻ ഈ മത്തങ്ങയും വെള്ളപ്പയറും കൂടി ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് 1 കപ്പ് വെള്ളവും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് 1-2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. പയറ് വെള്ളത്തിൽ കുതിർത്തി എടുത്തതുകൊണ്ട് 2 വിസിലോടുകൂടി പയറും മത്തങ്ങയും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരരപ്പ് റെഡിയാക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ബൗളെടുത്തതിലേക്ക് 1/2 കപ്പ് തേങ്ങയും 1/2 ടീസ്പൂൺ നല്ല ജീരകവും കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അരച്ചു വച്ച തേങ്ങാക്കൂട്ടിനെ മത്തങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ബൗളിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അതുകൂടി ഈ കൂട്ടിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ തേങ്ങ അരപ്പിൻ്റെ പച്ചമണന്ന് പോകുന്നതുവരെ ചെറു തീയിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇവിടെ മത്തങ്ങ റെഡിയായിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണയൊന്ന് ചൂടായ ശേഷം 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്ന ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉഴുന്നുപരിപ്പ് നല്ലപോലെ മൂത്ത് വന്ന ശേഷം 2 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ബ്രൗൺ നിറമാകുന്നതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇത് നമ്മുടെ എരിശേരിയിലേക്കുള്ള ഒരു വറവാണിത്. ചെറുതീയിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. അങ്ങനെ ഏകദേശം നമ്മുടെ തേങ്ങ ഇവിടെ നല്ലപോലെ പാകമായിട്ടുണ്ട്. ഇനി ഈ വറുത്തെടുത്ത തേങ്ങാക്കൂട്ട് എരിശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ ഒരു റെസിപ്പിക്ക് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. പച്ചമുളകും ചെറിയുള്ളിയൊന്നും ഇതിലേക്ക് നമുക്ക് ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ മത്തങ്ങ, വൻപയർ, എരിശേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. നമ്മുടെ എരിശേരി ഏകദേശം ഈ ഒരു പരുവത്തിലാണ് ഇരിക്കേണ്ടത്. അധികം ലൂസായി പോവരുത്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്കൊന്ന് മാറ്റിക്കൊടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, ബെല്ലൈക്കണൊന്ന് അമർത്തുക.